ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകം ഭയക്കുന്ന ഒരു രഹസ്യ പെട്ടിയെക്കുറിച്ചാണ്. ലോകം ഭയക്കുന്ന ആണവ പെട്ടി. ഒറ്റ ക്ലിക്കിൽ ലോകം ഇല്ലാതാകും എന്നൊന്നും പറഞ്ഞ് ഭീകരത സൃഷ്ടിക്കുന്നില്ല. അമേരിക്കയുടെ ന്യൂക്ലിയർ ഫുട്ബോൾ എന്നറിയപ്പെടുന്ന ഒരു ബ്രീഫ് കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇന്ത്യക്കാർ ഈ ബ്രീഫ് കേസ് ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഇവിടേക്ക് എത്തിയ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വരവോടെയാണ്. അപരിചിതമായ ഈ വാക്കിൻ്റെ അർത്ഥം അന്ന് തേടിയത് നിരവധി പേരാണ്. ട്രംപ് മാത്രമല്ല, എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും എപ്പോഴും തങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ഒന്നാണ് ന്യൂക്ലിയർ ഫുട്ബോൾ. ഒരു ബ്രീഫ് കേസിനെയാണ് ന്യൂക്ലിയർ ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ സർവാധികാരമുള്ള പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് അകലെയായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയും ഒരു ആണവ യുദ്ധം നടത്താൻ അധികാരം നൽകാനുള്ള സാധനങ്ങളാണ് ബ്രീഫ് കേസിലുള്ളതെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ പറയുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സിസ്റ്റത്തിൻ്റെ തന്ത്രപ്രധാനമായ മൊബൈൽ ഹബ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പ്രസിഡന്റിൻ്റെ അംഗരക്ഷകരായിരിക്കും ഇത് കയ്യിൽ സൂക്ഷിക്കുന്നത്. ന്യൂക്ലിയർ ഫുട്ബോൾ എന്നാൽ അതിനൂതന യന്ത്രങ്ങളൊന്നുമല്ല. 1953-61 കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡേവിഡ് ഐസൻഹോവറുടെ കാലത്ത് തുടങ്ങിയതാണ് ഇത്. ലോഹനിർമ്മിതമായ ഒരു സീറോ ഹാലിബർട്ടൺ ബ്രീഫ് കേസാണ് ന്യൂക്ലിയർ ഫുട്ബോൾ. ഇത് കറുത്ത ലെതർ ആവരണമിട്ടിരിക്കുന്നു. ഏകദേശം 20 കിലോയാണ് മൊത്തം ഭാരം. 4 പ്രധാന ഭാഗങ്ങളാണ് ഇതിലുള്ളത്. 1 ബ്ലാക്ക് ബുക്ക്. ഇതിലെന്തെങ്കിലും രാജ്യം ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമെന്ന് ഉണ്ടായിരിക്കും. 2 ഒരു ക്ലാസിഫൈഡ് സൈറ്റുകളുടെ ലിസ്റ്റ് അടങ്ങുന്ന മറ്റൊരു ബുക്ക്. 3 8 മുതൽ 10 കടലാസ് വരെ അടങ്ങിയിരിക്കുന്ന ഒരു ഫോൾഡർ. അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇതിലുള്ളത്. 4 ഓതന്റിക്കേഷൻ കോഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു കാർഡ്. ആണവായുധം ഉപയോഗിക്കാൻ അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയായ പ്രസിഡന്റ് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വകാര്യമായ ഒരിടത്തേക്ക് അംഗരക്ഷകർ കൊണ്ടുപോകും. തുടർന്ന് ബ്രീഫ് കേസ് തുറക്കും. തുടർന്ന് ഒരു കമാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം അദ്ദേഹം തൻ്റെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫിന് അയക്കും. തുടർന്ന് എന്തെല്ലാം രീതിയിലായിരിക്കണം ആക്രമണം നടത്തേണ്ടതെന്ന് പ്രസിഡന്റ് തൻ്റെ പ്രതിരോധ സെക്രട്ടറി, ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ചെയർമാൻ എന്നിവരുമായി കൂടിയാലോചിക്കും. ഇവയുടെ വരും വരായികകളെല്ലാം നേരത്തെ തീർച്ചപ്പെടുത്തിയിരിക്കും. പ്രസിഡന്റിൻ്റെ ഉത്തരവ് മിലിറ്ററി പരിഗണിക്കുന്നതിന് മുൻപ് ഇത് പ്രസിഡന്റ് തന്നെയാണോ അയച്ചിരിക്കുന്നതെന്ന് ഉറപ്പിക്കണം. ആണവയുദ്ധത്തിൻ്റെ കാര്യത്തിൽ പ്രസിഡന്റ് മാത്രമല്ല ഇടപെടുക. പ്രസിഡന്റാണ് ആണവായുദ്ധം പ്രയോഗിക്കാനുള്ള ഉത്തരവിടുന്നെങ്കിലും ഇത് പ്രസിഡന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. 2-ഫാക്ടർ ഓതന്റിക്കേഷൻ വഴിയാണ് ഇത് ഉറപ്പിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിൻ്റെ തന്ത്രപ്രധാനമായ ഒരു മൊബൈൽ ഹബ് എന്ന് വേണമെങ്കിലും ന്യൂക്ലിയർ ഫുട്ബോളിനെ വിശേഷിപ്പിക്കാം. വെബ് ഡെസ്ക് ജനം TV.com.